എല്ലാവർക്കും നമസ്കാരം. ക്രൈസ്റ്റ് കോളേജിലെ മോഡൽ ട്രെയിനിങ് കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലോട് പരിചയപ്പെടാൻ പോകുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ക്വിസിലേക്ക് ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മോഡൽ ക്വിസിലേക്ക് കൊണ്ടുവരാം, അത്തരം കാര്യങ്ങളാണ് വീട്ടിലോട് പരിചയപ്പെടാം. നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് കടക്കാം. ഇത് ഒരു ക്വിസാണ്. ക്വിസിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇടതുവശത്ത് കാണുന്ന സിമ്പലില് മാച്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണാം. അതിന്റെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം നോക്കാം. ഇവിടെ ചോദ്യം നോക്കുമ്പോൾ നമുക്കറിയാം മാച്ചിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ്ങിൽ ഇടതുവശത്ത് നമുക്കറിയാം മാച്ച് ദ ഫോളോയിങ്ങിൽ രണ്ട് ഭാഗം ഉണ്ടാവും, ഇടതുവശവും വലതുവശവും. ഇപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇടതുവശം വലതുവശം രണ്ടും ടെക്സ്റ്റ് ബേസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇടതുവശം ഒരു ഇമേജ് കൊടുക്കാം, വലതുവശം ടെക്സ്റ്റ്. അങ്ങനെ രണ്ട് രീതിയിലാണ് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇടതുവശത്ത് ഇമേജ് ആണ്, ഇമേജിന് മാച്ച് ചെയ്തുള്ള ഭാഗമാണ് വലതുവശത്ത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇടതുവശത്ത് കാണുന്നത് രണ്ട് ഇമേജസ് ആണ്, വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാച്ചിങ്ങിൽ മാച്ച് ചെയ്യുന്ന ഈ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ഇതിന് നേരെ സെലക്ട് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ഇമേജിന് നേരെ ഏത് വേണമെന്ന് ഇതിന് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമേജ് ഇടതുവശത്ത് കൊടുക്കുമ്പോൾ വരുന്നത്. ഇനി ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. ഇപ്പൊ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു എൻ്റെ ഒരു ക്വിസിലേക്ക് ഈ ചോദ്യം ടൈപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ന്യൂ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചോദ്യം കാണാം. ചോദ്യം ഇവിടെ ക്വസ്റ്റ്യൻ നെയിം, ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ വൺ ഒരു ക്വസ്റ്റ്യൻ നെയിം ടൈപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അവിടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനെ സ്ഥാനത്ത് മാച്ച് ദ ഫോളോയിങ് എന്ന് കൊടുക്കുക, കാരണം കുട്ടിക്ക് ഇത് മാച്ച് ദ ഫോളോയിങ് എന്ന് അറിയാൻ വേണ്ടി. മാച്ച് ദ ഫോളോയിങ് ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് കൊടുത്തു. താഴെ ഇതിന്റെ ഡീഫോൾട്ട് മാർക്ക് സെറ്റ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ്ങിന് വൺ മാർക്ക് ഏത് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിലിവിടെ ഞാൻ രണ്ട് മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വണ്ണിന്റെ സ്ഥാനത്ത് നമുക്ക് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വണ്ണ് ക്വസ്റ്റ്യൻ ടു എന്ന് പറയുന്ന ഭാഗങ്ങൾ കാണാം. ഇവിടെ ക്വസ്റ്റ്യൻ വൺ, ക്വസ്റ്റ്യൻ ടു, ക്വസ്റ്റ്യൻ ത്രീ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ കാണാം. ഇവിടെ മൂന്ന് ഭാഗങ്ങളാണുള്ളത്, മൂന്ന് ഭാഗങ്ങളാണ് ഇടതുവശത്ത് കാണാം, മൂന്ന് ഭാഗങ്ങൾ വലതുവശത്ത്. അതായത് ഇടതുവശത്ത് മൂന്ന് ഓപ്ഷനും വലതുവശത്ത് മൂന്ന് ഓപ്ഷനും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ചോദ്യം. നമുക്ക് ഇടതുവശത്തും വലതുവശത്തും എത്ര വേണമെങ്കിലും ഇനി ചോയ്സുകൾ കൊണ്ടുവരാം. അതിന് ബ്ലാങ്ക് ഫോർ ത്രീ മോർ ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വണ്ണിന്റെ സ്ഥാനത്ത് ഞാൻ നേരത്തെ കാണിച്ച ചോദ്യത്തിന്റെ ആ ഇമേജ് ഒന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവരാണ്. ഞാനിവിടെ വീണ്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഇമേജ് കൊണ്ടുവരാൻ ഇവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ ഇതിനകത്ത് ഇമേജ് കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊണ്ടുവന്ന് ഇമേജ് കൊണ്ടുവരാം. തൽക്കാലം ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇമേജ് ഒന്ന് കോപ്പി ചെയ്യാണ്. എൻ്റെ ഇമേജ് ഇതായിരുന്നു, ഇമേജ് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി അടിക്കുന്നു, കൺട്രോൾ വി അടിക്കുന്നു, പേസ്റ്റ് ചെയ്താണ്, പേസ്റ്റ് ചെയ്യുന്നു. ഇഷ്ടത്തെ ഇമേജ് വന്നു. രണ്ടാമത്തെ ഇമേജ് ഇതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ. ഇനി ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് നമുക്കിവിടെ ആൻസറിന്റെ ഭാഗത്ത് കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ ഈ ചോദ്യത്തിന് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ഓർ ഗേറ്റ് എന്നും രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് എന്നുമാണ്. അത് അതുപോലെ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. ഓർ ഗേറ്റ് ഇവിടെ ആൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റ് ഓക്കെ. ഇനി ഇവിടെ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ചോദ്യം നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഇവിടെ ഈ ചോദ്യത്തിന് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി മൂന്നാമത്തെ ഒരു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ത്രീയുടെ സ്ഥാനത്ത് ഒന്നുമില്ല,
പക്ഷെ ആൻസറിന്റെ ഭാഗത്ത് നോട്ട് ഗൈഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ചോദ്യത്തിൽ പ്രിവ്യൂ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, പ്രിവ്യൂല് നമുക്കറിയാം രണ്ട് എണ്ണം മാത്രമേ കൊടുക്കാനുള്ളൂ, പക്ഷെ എന്ത് കുട്ടികളൊന്ന് കൺഫ്യൂസിങ് ആക്കാൻ മൂന്ന് ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞ മൂന്ന് ചോയ്സ് ആണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഓപ്ഷൻസിൽ രണ്ടെണ്ണം മാത്രം കൊടുത്താൽ മതി, പക്ഷെ വലതുവശത്ത് ആൻസർ എന്ന് പറഞ്ഞ ഭാഗത്ത് വേണമെങ്കിൽ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്ത് നിന്ന് പിക്ക് ചെയ്യുന്ന എണ്ണം, ചോയ്സുകളുടെ എണ്ണം നമുക്ക് കൂട്ടാം. ഇവിടെ നോട്ട് ഗേറ്റ് എന്നാണ് കിടക്കുന്നത്, അതും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ മാച്ചിങ്ങിന്റെ ഭാഗത്ത് കൊണ്ടുവരാണ്, ആൻസറിന്റെ ഭാഗത്ത് കൊണ്ടുവരുന്നു നോട്ട് ഗേറ്റ്. ഇനി ഞാനിവിടെ ഇനിയും കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാൻ കാരണം, ഞാൻ അത് ഇങ്ങനെ ബ്ലാങ്ക് ഫോർ ത്രീ മോർ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൊണ്ടുവരാം. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അത് ഒന്ന് ഓപ്ഷൻ എടുക്കുകയാണ്. ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം, മാച്ചിങ് ചെയ്യുമ്പോൾ കുട്ടികളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കാൻ ഇനിയും വേണമെങ്കിൽ കൊടുക്കാം എക്സ് ഓർ ഗേറ്റ്. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്യാണ്, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിവ്യൂ കാണാം. പ്രിവ്യൂ നോക്കി കഴിയുമ്പോൾ നേരത്തെ ഞാൻ കണ്ട ചോദ്യത്തിൽ മൂന്ന് ഉത്തരങ്ങളാണ് വലതുവശത്തുണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഓപ്ഷനും കൂടി വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് പ്രിവ്യൂല്. ഇപ്പൊ ഇവിടെ നേരത്തെ മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് ഓപ്ഷൻസ് ആയിട്ടായിരുന്നത്, ഇവിടെ നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, എക്സ് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്. അപ്പൊ അത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയാൻ ഫിലിന് കറക്റ്റ് റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെയാണ് ഇമേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാച്ച് ചെയ്ത് ഫോളോയിങ് ചെയ്യുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മാച്ച് ചെയ്ത് ഫോളോയിങ് ഒന്ന് കാണാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മാച്ച് ചെയ്ത് ഫോളോയിങ് ചെയ്യാൻ നമുക്ക് വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു, മാച്ചിങ് സെലക്ട് ചെയ്യുന്നു, ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം നമ്മൾ നേരത്തെ ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ചെയ്ത് ഫോളോയിങ് ആണ് കൊടുത്തത്. അതിന് പകരം നമുക്ക് ഇവിടെ വീണ്ടും ഞാൻ ക്വസ്റ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുന്നു, ക്യൂ ടു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചെയ്യുന്നു, മാച്ച് ദ ഫോളോയിങ് ഫോളോയിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഫോളോയിങ് ഫോളോയിങ് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരിക, മാർക്ക് ഞാൻ മാറ്റാണ് രണ്ട് എന്ന് കൊടുക്കുകയാണ്, രണ്ട് എന്ന് മാർക്ക് കൊടുത്തു. ഇവിടെ ആൻസറിന്റെ ഭാഗത്ത് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വൺ ക്വസ്റ്റ്യൻ ടുവിന്റെ ഭാഗത്ത് നേരത്തെ കൊടുത്തിരുന്ന ഇമേജ് ആയിരുന്നെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലയണൽ മെസ്സി, ലയണൽ മെസ്സി, ആൻസറിന്റെ ഭാഗത്ത് അർജന്റീന, രണ്ടാമത്തെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ, റൊണാൾഡോ ടെക്സ്റ്റിന്റെ ഭാഗത്ത് പോർച്ചുഗൽ, പോർച്ചുഗൽ കൊടുത്തു. രണ്ടെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആൻസർ എന്ന് പറഞ്ഞ ഭാഗത്ത് വീണ്ടും ഒന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേറൊരു ഇത് കൊടുക്കുകയാണ്, പെറു. ബ്ലാങ്ക് ഫോർ ത്രീ മോർ ചോയ്സസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കുകയാണ്, ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഫോറിൻ്റെ സ്ഥാനത്ത് ഇവിടെ കൊടുക്കുകയാണ് മെക്സിക്കോ, മെക്സിക്കോ. ആൻസറിന്റെ ഭാഗത്ത് ബ്രസീൽ, വീണ്ടും ഒരു ആൻസർ ചോയ്സ് കൊണ്ട് കൊടുക്കുകയാണ് ബ്രസീൽ. ഓക്കെ, സേവ് ചെയ്യാണ്, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ചോദ്യം വരുമ്പോൾ ഇടതുവശത്ത് ടെക്സ്റ്റ് ആയിരിക്കും വരിക, വലതുവശത്തും ടെക്സ്റ്റ് ആണ്, പക്ഷേ നേരത്തെ കണ്ട പോലെ ഇമേജ് അല്ല വരിക, ടെക്സ്റ്റ് ആണ്. പ്രിവ്യൂ ഒന്ന് ശ്രദ്ധിക്കുക, പ്രിവ്യൂ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രിവ്യൂ ശ്രദ്ധിക്കുക, ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഓപ്ഷൻസിൽ നമുക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. പോർച്ചുഗൽ സെലക്ട് ചെയ്യുന്നു, നോക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിവിടെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിന് നമുക്ക് രണ്ട് രീതികളുണ്ട്, ഒന്ന് ഇമേജ് ഉപയോഗിച്ചുള്ള മാച്ച് ദ ഫോളോയിങ്, രണ്ട് ടെക്സ്റ്റ് ഉപയോഗിച്ചുള്ള മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ
വണ് ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ ത്രീന്റെ ഭാഗത്ത് ഇമേജ് ആണോ ടെക്സ്റ്റ് ആണോ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ കറക്റ്റ് ആൻസർ ആൻസറിന്റെ ഭാഗത്ത് കൊടുക്കുക. ഇനി മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരുപാട് മാച്ചിങ് ഉപയോഗിക്കണമെങ്കിൽ, കൺഫ്യൂഷിങ് ആക്കണമെങ്കിൽ, ഇനി വരുന്ന ഇടതുവശത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ടോ അതിനേക്കാളും കുറച്ചും കൂടി എണ്ണം കൊണ്ടുവരാൻ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇതുപോലെ ഓപ്ഷൻസ് കൊടുത്താൽ മതിയാവും. ക്വസ്റ്റ്യൻ്റെ ഭാഗത്തല്ല, ആൻസറിന്റെ ഭാഗത്ത്. ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് കൊണ്ടുവരാൻ, ക്വിസിലേക്ക് കൊണ്ടുവരാൻ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ടൈപ്പ് ഇതാണ് ആ ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുന്നു, ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് കാണിക്കുന്നത് മറ്റൊരു ക്വിസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആണ്, ഒരു സാമ്പിൾ ക്വിസ് ആണത്. ഈ സാമ്പിൾ ക്വിസിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കി കാണാം ഷോർട്ട് ആൻസർ ആണ്, ഷോർട്ട് ആൻസർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ചോദ്യത്തിന്റെ പ്രിവ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്ക് നോക്കാം. പ്രിവ്യൂ എടുക്കുകയാണ്. പ്രിവ്യൂ വരുമ്പോൾ നമുക്ക് കാണാം, പ്രിവ്യൂവിൽ ഒരു ഇമേജ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇമേജിന് താഴെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻസർ എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രിവ്യൂ വരിക. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ എഡിറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ കാണാം, ഇവിടെ ഒരു ഇമേജ് കാണാം. ഇമേജ് ആണ് നേരത്തെ നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ കണ്ടത്. താഴത്തൊരു ടെക്സ്റ്റ് ഉണ്ട്, ഈ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു SQL സംബന്ധിച്ച്, SQL ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് മാർക്ക് 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇപ്പോൾ ഡീഫോൾട്ട് കേസ് മാച്ചിങ്ങിൻ്റെ ഭാഗത്ത് നോ ആണ് കിടക്കുന്നത്. അത് വേണമെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കേസ് മാച്ച് ചെയ്ത് വേണമെങ്കിൽ ആൻസർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ നമുക്കറിയാം, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ C++ ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് കേസ് മാച്ചിങ്ങിൻ്റെ സ്ഥാനത്ത്, കേസിൻ്റെ സ്ഥാനത്ത് യെസ് കൊടുത്ത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ നോ കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കിയാൽ കാണാം, താഴെ നോക്കി കഴിഞ്ഞാൽ ആൻസേഴ്സ് കാണാം. ആൻസേഴ്സ് 1, ആൻസർ 2, ആൻസർ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഈ ചോദ്യം കൊണ്ടുവരുമ്പോൾ ചോദ്യത്തിന് ഈ മൂന്ന് ആൻസറും ശരിയാണ്. ഈ മൂന്ന് രീതിയിൽ ആൻസർ ചെയ്താലും ഈ കുട്ടിക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആൻസർ 1-ന്റെ സ്ഥാനത്ത് ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്, ആൻസർ 2-ന്റെ സ്ഥാനത്ത് ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്, ആൻസർ 3-യുടെ സ്ഥാനത്ത് ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ മൂന്നിനും 100% ഞാൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഇതൊരു SQL ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരം കിട്ടാൻ, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മൂന്ന് വഴികളുണ്ട്. ആ മൂന്ന് വഴികളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൂന്ന് രീതികളും. ഇപ്പോൾ കുട്ടി ഏത് ഉത്തരം എഴുതിയാലും കുട്ടിയുടെ ആൻസർ ശരിയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ആൻസർ 1, ആൻസർ 2, ആൻസർ 3-ന്റെ സ്ഥാനത്ത് മൂന്ന് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഏത് രീതിയിൽ എഴുതിയാലും കുട്ടിക്ക് മാർക്ക് കിട്ടും. അപ്പം ഇവിടെ ചില രീതികൾ, ചില ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പാർഷ്യൽ ആൻസർ ആണെങ്കിൽ നമുക്ക് അത് ആ ആൻസർ ഇവിടെ കൊണ്ടുവന്ന് ആൻസറിൻ്റെ സ്ഥാനത്ത്, ഗ്രേഡിൻ്റെ സ്ഥാനത്ത് 50%, 30%, 40% കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കൺസെൻട്രേറ്റ് ചെയ്യാം. പ്രിവ്യൂല് നമ്മൾ നേരത്തെ കണ്ട പോലെയാണ് വരിക. ആ ചോദ്യം വരുമ്പോൾ ഒരു ഇമേജ് ഉണ്ട്, താഴെ ടെക്സ്റ്റ് ഉണ്ട്, ആൻസർ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ആൻസർ ടൈപ്പ് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു ആൻസർ കൊടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം. നമ്മൾ കൊടുത്ത ആൻസർ ലിസ്റ്റിൽ ഇപ്പോൾ ഒരു ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ഒരു ഓപ്ഷനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ ഒരു ചോദ്യം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് മറ്റൊരു രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുട്ടി, ഒരു കുട്ടി ഇതുപോലെ ഈ ചോദ്യം ആൻസർ ചെയ്തതിന് ശേഷം ആൻസർ ചെയ്തപ്പോൾ, ഇപ്പോൾ ഈ ഒരു ചോദ്യം മറ്റൊരു ഓപ്ഷനെ പറ്റിയാണ്. ഇനി മറ്റൊരു ഓപ്ഷനെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയാം. മറ്റൊരു ഓപ്ഷനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയാം. ഒരു ടീച്ചർ ടൈപ്പ് ചെയ്തു ആൻസേഴ്സിൻ്റെ ലിസ്റ്റ് ടൈപ്പ് ചെയ്തു. മറ്റൊരു ഓപ്ഷനെ പറ്റിയാണ് ഞാനിവിടെ പറയാം. ഒരു ടീച്ചർ ആൻസറിൻ്റെ ലിസ്റ്റ് ഓരോന്നും കൊടുത്തു. ആൻസർ 1 കൊടുത്തു, ആൻസർ 2 കൊടുത്തു, ആൻസർ 3 കൊടുത്തു. ഇപ്പോൾ ചിലപ്പോൾ സംഭവിക്കാവുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരു ആൻസർ കൊടുക്കാൻ മറന്നുപോയി. അതായത് ഇപ്പോൾ ഇവിടെ മൂന്ന് ആൻസറുകൾ കൂടി ഉണ്ട്, എന്തിനകത്ത് ഒരു ആൻസർ ടീച്ചർ കൊടുക്കാൻ മറന്നുപോയി. അതായത് ആ ആൻസറാണ് ആ ഒരു ഏതൊരു കുട്ടി ആൻസർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കിട്ടണം. അപ്പം അങ്ങനെ ചെയ്യാൻ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്.
ആ ഓപ്ഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി ആൻസർ ചെയ്തതിന് ശേഷം, അതായത് ക്വിസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം, എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുട്ടിയുടെ ഈ ചോദ്യം നോക്കി അതിന്റെ ആൻസർ വിലയിരുത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കാം. അതിപ്പോ അതിനെ പറ്റിയാണ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ഈ ക്വിസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഒരു കുട്ടി പറയാണ് ഈ കുട്ടിക്ക് എഴുതിയ ആൻസർ ശരിയായിരുന്നു പറയുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യും? ഈ ക്വിസ് എടുത്തു കഴിഞ്ഞാൽ ക്വിസിന്റെ അറ്റംപ്റ്റ്സ് ആണ് ഇവിടെ കാണാം. ക്വിസിന്റെ ഏറ്റവും ആദ്യം കാണുന്ന ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം അറ്റംപ്റ്റ്സിന്റെ ഭാഗത്ത് എത്ര കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്തു അത്ര ഡീറ്റെയിൽസ് കാണാം. അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ കുട്ടി ആൻസർ ചെയ്ത ഭാഗങ്ങളെ കൂടെ കാണാം. ഇപ്പൊ 20 ചോദ്യം ആ കുട്ടി എഴുതിയത് ശരിയാണെന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടിക്ക് 0 മാർക്ക് കിട്ടാൻ കാരണം ടീച്ചർ ആ കുട്ടി എഴുതിയ ആൻസർ ഓപ്ഷനിൽ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ചെയ്യാൻ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. ഈ മാർക്കിനോട് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് ലഭിച്ച ആ മാർക്കും അതിൻ്റെ ചോദ്യമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. സപ്പോസ് ഇത് ഇപ്പൊ തെറ്റാണ്, ശരിയാണെന്ന് വിചാരിക്കുക. എഴുതിയിരിക്കുന്ന കുട്ടി തെറ്റാണ്. ഇനി സപ്പോസ് ഇത് ശരിയാണെന്ന് വിചാരിക്കുക. ശരിയാണെങ്കിൽ എങ്ങനെ മാർക്ക് കൊടുക്കുന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് താഴെ മേക്ക് കമന്റ് ഓർ ഓവർ റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, മാർക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ 2 മാർക്കിന്റെ ചോദ്യം ആയിരുന്നെങ്കിൽ 2 മാർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും കമന്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ കമന്റ് ടൈപ്പ് ചെയ്യാം. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ആ കുട്ടിക്ക് അതിന്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട്, 2 മാർക്ക്. ക്ലോസ് ചെയ്യുന്നു. ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് അതിന്റെ മാർക്ക് 23-ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. 23-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആ കുട്ടിക്ക് ഇപ്പൊ ശരിയായി കിട്ടി, മാർക്ക് കുട്ടിക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയും ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ചെയ്തുകൊണ്ട്, റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പൊ കുട്ടി എക്സാം എഴുതിന് ശേഷം വേണമെങ്കിൽ ടീച്ചർക്ക് ആ ഉത്തരങ്ങൾ വായിച്ചു നോക്കി മാർക്ക് ഇടാവുന്നതാണ് ഈ ഓവർ റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട്.